പണ്ടാണെങ്കില് ഒരാളിരുന്ന് ഇങ്ങനെ തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് ദൈവം പ്രത്യക്ഷപ്പെടും. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും മൂന്ന് വരം തരാം, മൂന്ന് തേങ്ങയായിട്ടാണ് കൊടുത്തത്. അപ്പൊ ഓരോ നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് അടിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് മൂന്ന് തേങ്ങ കൊടുക്കും. അപ്പൊ ഇവ ആദ്യത്തെ തേങ്ങ അടിച്ചിട്ട് പറയും എനിക്ക് നല്ലൊരു കാറ് വേണം, രണ്ടാമത്തെ അടിച്ചിട്ട് പറയും നല്ല പൈസ വേണം, മറ്റേ മൂന്നാമത്തെ അടിച്ചിട്ട് നല്ല വീട് വേണം, പെണ്ണ് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് മൂന്ന് തേങ്ങ അടിക്കും. അപ്പൊ അവന് എല്ലാം കിട്ടും. അപ്പൊ ഇത് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ എച്ചിപ്പട്ടി അവനും ഇതുപോലെ ഇരുന്ന് തപസ് ചെയ്യും. അവൻ അസൂയാലു തപസ് ചെയ്യും, തപസ് ചെയ്ത് ഇതുപോലെ ദൈവം പ്രത്യക്ഷപ്പെടും. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് ഓർത്തോണം, തേങ്ങ അടിച്ചാണ് അവന് ഇതെല്ലാം കിട്ടിയത്. അപ്പത്തേക്കും ദൈവം വന്ന് ഇവന് മൂന്ന് തേങ്ങ കൊടുക്കും. മൂന്ന് തേങ്ങ കൊടുത്തിട്ട് പറയും ഇഷ്ടമുള്ള പോലെ പറഞ്ഞ് വരവങ്ങ് അടിച്ചാൽ മതി, കരത്തി അടിച്ചാൽ മതി, കിട്ടും എന്ന് പറയും. അപ്പം ഇവനും ഭാര്യയും കൂടെ തർക്കമാവും. ഭാര്യക്ക് വീട് വേണോ ഇവന് മറ്റേ കമ്പനി വേണോ എന്നൊക്കെ പറഞ്ഞ് തർക്കം. ഒരു എന്തെങ്കിലും അണ്ടി വരട്ടെന്ന് പറഞ്ഞ എടുത്ത് അടിക്കും. അപ്പത്തേക്ക് ഇവന്റെ ദേഹം മുഴുവനും അണ്ടി വരും. മാങ്ങ അണ്ടിയാണ്, വേറെ ഒന്നല്ല, അണ്ടി വരും. അപ്പൊ ഇവൻ അണ്ടി എല്ലാം പോട്ടെന്ന് പറഞ്ഞ് അടിക്കും. രണ്ടാമത്തത് അപ്പൊ അവന്റെ ഉള്ളതും പോവും. എന്റെ മതി വരി, ഇതൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടുന്നത്? അയ്യോ എന്റെ മോനോ, ചിരിച്ചെന്റെ അളമ്പളേ. അയ്യോ.